December 3 ശബരിമലയിൽ നിന്ന് 3 IPS ഉദ്യോഗസ്ഥരെ സർക്കാർ മാറ്റും. യതീഷ് ചന്ദ്ര, പ്രതീഷ് കുമാർ, ഹരിശങ്കർ എന്നീ 3 IPSമാരെയാണ് സർക്കാർ ശബരിമലയിൽ നിന്നും ഒഴിവാക്കുന്നത്. പകരം പുതിയ ഉദ്യോഗസ്ഥരെ നിയോഗിക്കും. ഹരിശങ്കറിനെയും യതീഷ് ചന്ദ്രയെയും സർക്കാർ മാറ്റുന്നത് കേന്ദ്രമന്ത്രിമാർ ഉൾപ്പെടെയുള്ളവരുടെ പരാതി പരിഗണിച്ചാണെങ്കിലും അത്തരമൊരു കാര്യം പുറത്തു പറയാൻ സർക്കാർ തയ്യാറല്ല. കാരണം രണ്ട് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തും കാര്യമായ എന്തെങ്കിലും പെശകുള്ളതായി സർക്കാർ കരുതുന്നില്ല. ഇരുവരും കേന്ദ്രമന്ത്രിമാർ ഉൾപ്പെടെ ആരോടും മോശമായി പെരുമാറിയിട്ടില്ല. എങ്കിലും കേന്ദ്രമന്ത്രി പൊൻ രാധാകൃഷ്ണൻ യതീഷ് ചന്ദ്രയ്ക്കെതിരെ പ്രിവിലേജ് കമ്മിറ്റിക്ക് പരാതി നൽകിയ സാഹചര്യത്തിൽ ഒരു മാറ്റത്തിന് സർക്കാർ നിർബന്ധിതരാവുകയാണ്. പൊൻ രാധാകൃഷ്ണൻ സന്നിധാനത്തെത്തിയത് സർക്കാരിനെ വെല്ലുവിളിക്കാൻ തന്നെയാണെന്നാണ് സർക്കാരിന്റെ വിശ്വാസം. ഇല്ലെങ്കിൽ അദ്ദേഹം അത്തരമൊരു പ്രകടനം നടത്തുമായിരുന്നില്ല. കേന്ദ്രമന്ത്രിക്ക് ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും സംസ്ഥാന സർക്കാർ ഒരുക്കിയിരുന്നു. അദ്ദേഹത്തിന് താമസിക്കാൻ ഗസ്റ്റ് ഹൌസ് തയ്യാറാക്കിയിരുന്നു. എന്നാൽ അദ്ദേഹം മറ്റു ഭക്തർക്കൊപ്പമാണ് വിരിവെച്ചത്. അതിൽ സർക്കാർ അസ്വാഭാവികത കാണുന്നില്ല. മന്ത്രി തറയിൽ കിടന്നുറങ്ങുന്നതിന്റെയും സർക്കാർ ബസ്സിൽ യാത്ര ചെയ്യുന്നതിന്റെയും ദൃശ്യങ്ങൾ ഫേസ്ബുക്കിൽ കാണുന്നവർക്ക് എന്താണ് ഇത്തരം ഗിമുക്കുകൾക്ക് പിന്നിൽ രഹസ്യമെന്ന് മനസ്സിലാകുമെന്നാണ് സംസ്ഥാന സർക്കാർ കരുതുന്നത്. അതേസമയം മന്ത്രിക്ക് ശബരിമലയിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ അത് സംഭവിക്കാൻ പാടില്ലായിരുന്നുവെന്നാണ് സർക്കാർ കരുതുന്നത്. അത്തരം ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കിയില്ലെങ്കിൽ സർക്കാരിന് ഇമേജ് മോശമാകും. പൊൻ രാധാകൃഷ്ണനുമായി പോലീസിലെയും സർക്കാരിലെയും ഉന്നതർ ഇതിനകം സംസാരിച്ചു കഴിഞ്ഞു. പൊൻ രാധാകൃഷ്ണൻ പ്രിവിലേജ് കമ്മിറ്റിക്ക് നൽകിയ പരാതിയിൽ BJPയും കേന്ദ്ര സർക്കാരും ഗൗരവമായി എടുത്തിരിക്കുകയാണ്. യതീഷ് ചന്ദ്രയുടെ പെരുമാറ്റത്തെ കോൺഗ്രസുകാർ പോലും അനുകൂലിക്കുന്നില്ല. യതീഷ് ചന്ദ്രയുടെ പെരുമാറ്റം അതീവ ഗുരുതരമായ കൃത്യവിലോപമാണെന്ന് മുൻ രാജ്യസഭാ ഉപാധ്യക്ഷൻ PJ കുര്യനും പറഞ്ഞു. എന്നാൽ SP ഹരിശങ്കറിനെ കുറിച്ച് ഇത്തരമൊരു പരാതി മന്ത്രിക്കില്ല. ഹരിശങ്കർ മന്ത്രിയുടെ വാഹനം തടയുകയോ പരിശോധിക്കുകയോ ചെയ്തിട്ടില്ല. മന്ത്രിയുടെ കോൺവോയ് വാഹനമാണ് പരിശോധിച്ചത്. ഇതിൽ മന്ത്രിക്ക് പരാതിയുമില്ല. മാത്രവുമല്ല, മന്ത്രി ആവശ്യപ്പെട്ടതനുസരിച്ച് വിശദീകരണം എഴുതി നൽകുകയും ചെയ്തു. ഇതെല്ലാം ഗൗരവമായി എടുത്തതല്ല എന്ന് മുഖ്യമന്ത്രി പറഞ്ഞെങ്കിലും ഗൗരവമായി തന്നെയാണ് സർക്കാർ ഇതിനെ എടുത്തിരിക്കുന്നത്. അല്ലാതെ സർക്കാരിന് മുന്നിൽ മറ്റ് മാർഗങ്ങളില്ല. സർക്കാർ ഇത് കാര്യമായി എടുത്തില്ലെങ്കിൽ കേന്ദ്രം ഗുരുതരമാക്കും. യതീഷ് ചന്ദ്രയെയും ഹരിശങ്കറിനെയും ശബരിമലയിൽ നിന്ന് ഒഴിവാക്കുന്നതാണ് സർക്കാരിന് മുന്നിലുള്ള സുരക്ഷാ മാർഗം. അതിനാണ് സർക്കാർ ശ്രമിക്കുന്നതും. ഹൈക്കോടതിയിൽ നിന്ന് പോലും ഇവർക്കെതിരെ വിമർശന പരാമർശമുണ്ട്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.